ഫസ്റ്റ് ക്വസ്റ്റൻ ഇതാണ് ഈ ബൾബുകൾ ഏത് രീതിയിലാണ് കണക്ട് ചെയ്തത് ശ്രേണിയാണോ സമാന്തരമാണോ അപ്പോൾ അതിൻ്റെ ആൻസർ കണ്ടാൽ തന്നെ മനസ്സിലാവും ഇവിടെ ബൾബുകൾ കണക്ട് ചെയ്തിരിക്കുന്നത് സമാന്തര രീതിയിലാണ് കാരണം കണ്ടാൽ തന്നെ അറിയാലോ എന്താ കറണ്ട് ഇങ്ങനെ വരുമ്പോൾ ഇതിലൂടെ ഇങ്ങനെ ഈ സ്വിച്ച് ഓൺ ചെയ്യുമ്പോൾ എസ് ടു എന്നുള്ള സ്വിച്ച് ഓൺ ചെയ്യുമ്പോൾ കറണ്ട് ഇങ്ങനെ പൊയ്ക്കോളും എസ് വൺ ഓൺ ചെയ്ത് കറണ്ട് ഇങ്ങനെ പൊയ്ക്കോളും കുഴപ്പമില്ല അപ്പോൾ ഇവിടെ കണക്ട് ചെയ്തിരിക്കുന്നത് സമാന്തരമാണ് ഓക്കെ അടുത്ത ക്വസ്റ്റന് ബി ക്വസ്റ്റിനൊന്ന് ശ്രദ്ധിക്കുക ബി ക്വസ്റ്റിൻ ഇങ്ങനെയാണ് ഇവിടെ ഇപ്പോൾ നമ്മൾ ഈ സ്വിച്ചുകൾ അതായത് എസ് വണ്ണും എസ് ടുവും എസ് ത്രീയും കൂടി ഒരുമിച്ച് ഓൺ ചെയ്തെന്താ സംഭവിക്കാതെ ഒരുമിച്ച് ഓൺ ചെയ്താൽ ഇവിടെ ഫ്യൂസ് എന്ത് ചെയ്യും അടിച്ചു പോവും ഫ്യൂസ് എരിഞ്ഞു പോവും എന്താ കാരണം കാരണമെച്ചാൽ ഇവിടെ അതിന് കാരണം ആൻസർ ഇതാണ് എന്തുകൊണ്ടും ചോദിക്കുമ്പോൾ ആൻസർ ഇവിടെ ഷോർട്ട് സർക്യൂട്ടാണ് അതെങ്ങനെ ഞാൻ പറഞ്ഞുതരാം ശരിക്കിപ്പോൾ ഇവിടെ ഈ ഇരുന്നൂറ്റി മുപ്പത് വോൾട്ട് ഇവിടെ കറണ്ട് ബാറ്ററി ഇവിടെ നമുക്ക് വേണമെങ്കിൽ ഇത് ജസ്റ്റ് പ്ലസ് അല്ലെങ്കിൽ ഇത് മൈനസ് എന്ന് വെറുതെന്ന് പറയാം അപ്പോൾ നമ്മൾ ഇങ്ങനെ വരുമ്പോൾ ഇങ്ങനെ സ്വിച്ച് ഓൺ ചെയ്യുമ്പോൾ ഇവിടെ അങ്ങനെ കറണ്ട് ഇങ്ങനെ പാസ് ചെയ്യുമ്പോൾ ഈ എസ് വൺ ഓൺ ആക്കിയത് കറണ്ട് ഈ ഈ ബൾബിലൂടെ പാസ് ചെയ്യും എസ് ടു ഓൺ ആക്കിയത് ഈ ബൾബിലൂടെയും പാസ് ചെയ്യും ഓക്കെ ഇവിടെ എസ് ത്രീ ഓൺ ആക്കുമ്പോൾ ഈ എസ് ത്രീ എന്നുള്ള ഈ ഭാഗത്ത് ഇവിടെ ഉപകരണങ്ങളില്ല നമ്മൾ ഉപകരണമില്ലാതെ ഒരു ഒരു വെറുതെ ഒരു വയറിങ്ങനെ വലിച്ചു വെച്ചാൽ അതൊരു പ്രശ്നമാണ് കാരണം എന്താ അറിയാം കാരണം ഇപ്പോൾ നോക്കൂ ഈ പ്ലസ് ഇതിലൂടെ ഇവിടെ കറണ്ട് ഈ പ്ലസ് ഇങ്ങനെ വന്ന് അപ്പോൾ ഈ പ്ലസ് ഇങ്ങനെ വരുമ്പോൾ ഇതിലൂടെ ഇങ്ങനെ വന്നു ഇവിടെ ഒന്നും ഉപകരണമില്ല കേട്ടോ അപ്പോൾ ഇങ്ങനെ പ്ലസ് ആയിട്ട് തന്നെ പരിഗണിക്കണം ഓക്കെ ഇങ്ങനെ വന്ന് ഇപ്പോൾ ഇത് പ്ലസ് ആണ് കേട്ടോ പ്ലസ് ആയിട്ട് പരിഗണിക്കണം അതേ സമയത്ത് ഈ നെഗറ്റീവ് ഇങ്ങനെ ഇങ്ങോട്ട് വരുന്നുണ്ട് അപ്പോൾ ഇവിടെ ടച്ച് ടസ് ടച്ചായില്ലേ കണ്ട പ്ലസ്സും മൈനസും ടച്ചായി കാരണം എന്താ ഇതിലൂടെ ഇത് പ്ലസ് ആയിട്ട് ഇങ്ങനെ പരിഗണിക്കുക ഇങ്ങനെ വന്നു ഇത് ഇവിടെ ഉണ്ട് അപ്പോൾ അതുകൊണ്ട് പ്ലസ് എന്തായി പ്ലസ്സും ഇവിടെ നിന്ന് ഈ മൈനസും കൂടെ എന്തായി തമ്മിൽ ടച്ചായി അതാണ് ഷോർട്ട് സർക്യൂട്ട് നേരെ മറിച്ച് ഇവിടെ ആ പ്രശ്നമില്ല കാരണം എന്താ ഇവിടെ ഈ പ്ലസ് എന്ന് പറയുന്നത് ഇങ്ങനെ വന്നിട്ട് ഇവിടത്തോടു കൂടി അവസാനിച്ചു ബൾബുണ്ട് കഴിഞ്ഞു മൈനസ് എന്ന് പറയുന്നത് ഇങ്ങനെ വന്നിട്ട് ഇവിടത്തോടു കൂടി അവസാനിച്ചു അങ്ങനെ തന്നെ കേസ് എന്താ പ്ലസ് ഇങ്ങനെ വന്നിട്ട് ഇവിടത്തോടു കൂടി അവസാനിച്ചു മൈനസ് ഇങ്ങനെ വന്നിട്ട് ഇവിടത്തോടു കൂടി അവസാനിച്ചു അപ്പോൾ ഇവിടെ കുഴപ്പമില്ല ഓക്കെ പക്ഷേ ഈ കേസിലങ്ങനല്ല അപ്പോൾ എസ്റ്റും ഒരിക്കലും ഓൺ ആക്കാൻ പാടില്ല ഇപ്പം നമ്മൾ എസ് വൺ ഓൺ ആക്കുമ്പോൾ ഈ ബൾബ് കത്തും എസ് ടു ഓൺ ആക്കുമ്പോൾ ഇതും കത്തും പക്ഷേ എസ്തിന് ഓൺ ആക്കി ഫ്യൂസ് അടിച്ച് പോവും കാരണം എന്താണ് അപ്പോൾ ഷോർട്ട് ആണ് ആൻസർ ഓക്കെ പിന്നെ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ സി ക്വസ്റ്റ്യൻ എന്താണ് അമിതമായ കറണ്ട് പ്രവഹിക്കാനുള്ള കാരണങ്ങൾ അതിന് ഒന്ന് ഷോർട്ട് സർക്യൂട്ട് ഞാൻ പറഞ്ഞില്ലേ ഷോർട്ട് സർക്യൂട്ട് സംഭവിക്കുമ്പോൾ സർക്യൂട്ടിലെ റെസ് പ്രതിരോധം കുറയും അപ്പോൾ ചെയ്യും അമിതമായ കറൻറ്റിന് വന്നുകൊണ്ട് ഇവിടെ ചെയ്യും ഇടാ ഈ ഫ്യൂസ് അടിച്ച് പോവുകയാണ് ചെയ്യുക ഇതിലൂടെ അമിതമായ കറണ്ട് പാസ് ചെയ്യും അപ്പം ഇവിടെ ഈ ഇത് നമ്മൾ ടച്ച് ആയി കഴിഞ്ഞാൽ റെസിസ്റ്റൻസ് കുറയുന്നതാണ് പ്രതിരോധം കുറയും അപ്പോൾ കൂടുതൽ കറണ്ട് ഒഴുകും അപ്പോൾ ഫ്യൂസ് അടിച്ചു പോകും ഓക്കെ പിന്നെ അടുത്തൊരു കാര്യം പിന്നെ ഓവർലോഡിംഗ് ആണ് ഇവിടെ ഓവർലോഡിംഗ് എന്ന് പറയാനില്ല കാരണം എന്താ വെച്ചാൽ ഓവർലോഡിംഗ് ആണ് ഒരുപാട് ഉപകരണങ്ങൾ ഘടിപ്പിക്കുക അത് ഈ ഫ്യൂസിന് താങ്ങാവുന്നതിന് അപ്പുറം ഇവിടെ കുറേ ഉപകരണങ്ങൾ ഘടിപ്പിച്ചാൽ ഓവർലോഡിങ് ആയി ഇപ്പോൾ ഏതുപോലെ വച്ചാലിപ്പോൾ ഇപ്പോൾ ഇവിടെ ഇപ്പോൾ ഈ ഫ്യൂസ് ഇപ്പോൾ ഒരു ഒരു അഞ്ച് രണ്ടാമ്പർ കറണ്ട് കടത്തി വിടുള്ളൂ എന്ന് വിചാരിക്കുക ഈ ഫ്യൂസ് എന്ന് വിചാരിച്ചോളും ഇവിടെ ഇപ്പോൾ ഞാൻ എന്തെയ്തു രണ്ടാം ആംബിയറിൽ കൂടുതൽ കരണ്ട് ഉപയോഗിക്കുന്ന ഉപകരണങ്ങൾ വെച്ചാൽ സ്വാഭാവികമായും ഒരു മൂന്നാമ്പിയർ കറണ്ട് വരുമ്പോൾ അടിച്ചു പോകും അപ്പോൾ അതാണ് ഓവർലോഡിംഗ് എന്ന് പറയുന്നത് കൂടുതൽ ഉപകരണങ്ങൾ ഉപയോഗിക്കുമ്പോൾ ഓവർലോഡിംഗ് ആയി ഓക്കെ അടുത്ത ക്വസ്റ്റൻ ഇതാണ് സർക്കിറ്റിലെ ബൾബിലെ ടോട്ടൽ പവർ ആകെ പവർ ഇവിടെ അറുപതും നാൽപ്പതുമല്ലേ അപ്പോൾ അതിൻ്റെ ആൻസർ അതിൻ്റെ ആൻസർ നൂറ് വാട്ടാണ് കേട്ടോ കാരണം നാൽപ്പത് ആകെ ഇവിടെ പവർ രണ്ട് ഉപകരണങ്ങളിലുള്ളത് കൂട്ടുമ്പോൾ നൂറ് വാട്ടാണ് ആകെ പവർ കിട്ടുക ഓക്കെ പിന്നെ അടുത്തത് അടുത്ത പ്രശ്നം ആംബിയർജ് കാണാം ആംബിയാറേജ് ആണ് വാട്ടേജ് ബൈ വോൾട്ടേജ് ആണ് ഇവിടുത്തെ ടോട്ടൽ വാട്ടേജ് വെച്ചാൽ ഇവിടുത്തെ പവർ നൂറാണ് വോൾട്ടേജ് ഇവിടെ ഇരുന്നൂറ്റി മുപ്പതാണ് അപ്പോൾ നമുക്ക് ഇങ്ങനെ ചെയ്യാം അപ്പോൾ ആൻസർ പോയിൻറ്റ് സീറോ ഫോർ ത്രീ എന്ന് വരും അപ്പോൾ നമുക്കിത് എന്ത് ചെയ്യാം നെക്സ്റ്റ് ഉള്ള വോൾ നമ്പർ ഒരു പൂർണ്ണസംഖ്യ ആകുമ്പോൾ അത് ഒന്നാക്കി ചെയ്താൽ അപ്പോൾ ആംബിയർജ് നമുക്ക് വൺ ആക്കി പരിഗണിക്കാം ഓക്കെ